കാലത്തിനൊത്ത് മാറേണ്ട തൂലികെ നീ കാലത്തെ മാറ്റുവാൻ നോക്കൂ. 7 പതിറ്റാണ്ടോളം നീണ്ട കാവ്യജീവിതത്തിലൂടെ ഈ മാറ്റത്തിനായി ശ്രമിച്ച മലയാള സാഹിത്യത്തിൽ സമാനതകളില്ലാത്ത പ്രതിഭ ശ്രീ ചെമ്മനം ചാക്കോയാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി. നമസ്കാരം. നമസ്കാരം. പ്രായം രൂപത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ചിന്തയിൽ മാറ്റങ്ങളുണ്ട്. രൂപത്തിൽ മാറ്റമില്ലെങ്കിൽ ചിന്തയിലും മാറ്റമില്ല. പിന്നെ ഈ തലമുടിയുണ്ടല്ലോ, ഒരൊറ്റ തലമുടി നരയ്ക്കണമല്ലോ. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ വീണതിനെ ആലോചിക്കുന്നുണ്ടാകും. പക്ഷേ അത് എൻ്റെ ഉത്തരത്തിന് എന്നോടല്ല ചോദിക്കേണ്ടത്, ഗോദ്രേജ് കമ്പനിയോടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ജരയും നരയും ഒക്കെ ഏറെ വരാത്തത് എൻ്റെ മനസ്സിനുണ്ടല്ലോ. ഞാനിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കില്ല. എനിക്കിപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷങ്ങളും സന്താപങ്ങളും ഉണ്ടാകും. ഇതെല്ലാം കാലം മാറ്റിക്കൊള്ളും. കാലത്തിനൊത്ത് നീ പോകരുത്, കാലത്തെ മാറ്റണം എന്നുള്ള അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുപോകുന്ന ഒരു സിദ്ധാന്തമാണ്. സാഹിത്യ പാരമ്പര്യമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ശ്രീ ചെമ്മനം ചാക്കോ ജനിക്കുന്നത്. മുളക്കുളം എന്ന് പറഞ്ഞ വൈക്കം ടൗണിൽ നിന്ന് ഒരു 10-25 കിലോമീറ്റർ കിഴക്ക് വശത്ത് മുളക്കുളം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ജനിച്ചത്. ചെമ്മനം എന്നുള്ള വീട്ടുപേരെ, കാർഷിക കുടുംബം. അപ്പോൾ ഈ സാഹിത്യ പാരമ്പര്യമൊന്നും അവിടെ ഇല്ല. പക്ഷേ അവിടെ ഈ കൃഷി പണികളുണ്ടല്ലോ ഇടയ്ക്ക് പിള്ളേർക്കൊക്കെ. ഞങ്ങൾ 7 മക്കളുള്ള ഒരു കുടുംബമാണ്, അതിൽ 6-ാമനാണ് ഞാൻ. അപ്പോൾ ഈ പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ടാവും. അപ്പോൾ 6-ാമനൊക്കെ ഇപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചാൽ കൊള്ളാവുന്ന അപ്പനും അമ്മയ്ക്കും ചേട്ടന്മാർ കൃഷിക്കാരായി കഴിഞ്ഞു, അവർക്കൊക്കെ ആഗ്രഹം. അപ്പോൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് ഇളവ് കിട്ടും. അപ്പോൾ ചെമ്മന ഈ ചാക്കോച്ചനുണ്ടല്ലോ 6-ാമൻ, അവൻ ഭയങ്കര വേലക്കളരാണ്. അവന് പിന്നെ പറയും എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് തെക്കേമുറി പെരുന്ന് വായനയാണ്. അപ്പോൾ 2-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിലൊക്കെ അങ്ങനെ പഠിക്കാനുണ്ടോ? അപ്പോൾ ചേട്ടന്മാർ മുളക്കുളം ഗ്രാമീണ വായനശാലയിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ അവിടെയുണ്ട്, അതിൽ നിന്നാണ് വായിക്കണത്. അത് വായിച്ച് വായിച്ചൊരു ഒരു രസം പിടിച്ചു. ഞാൻ സാഹിത്യകാരനായതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ വായനശാല പ്രസ്ഥാനമാണ്. മുളക്കുളം വായനശാലയാണ് സാഹിത്യ ജീവിതത്തിനും അടിസ്ഥാനമെന്നുള്ളത് മനസ്സിലാക്കാം. എന്നൊരു വൈദികൻ്റെ മകൻ വിമർശന സാഹിത്യത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? അതെ, എൻ്റെ പിതാവ് വളരെ ആദർശശാലിയായിരുന്നു. അങ്ങനെയുള്ളൊരു ആദർശം കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ തരം താഴുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹീനമാർഗം ഉപയോഗിച്ച് സ്വന്തം കാര്യം നേടുകയോ ചെയ്യാതെ അത് പാടില്ല എന്നുള്ള ഒരു മനോഭാവം ഞങ്ങൾ വളർത്തിയൊരു പിതാവാണ്. ആ പിതാവ് ആ പ്രദേശത്ത് മുഴുവൻ ബഹുമാനിക്കപ്പെട്ട ഒരാളുമാണ്, ചെമ്മനത്തേൽ യോഹന്നാൻ കത്തനാർ. അപ്പോൾ ആ ജീവിതമൊക്കെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എൻ്റെ കവിതയിലൊക്കെ ഉണ്ട്, എൻ്റെ കവിതയിലോ എൻ്റെ ജീവിതത്തിലോ ആ ആദർശം പാലിക്കുവാനായിട്ടുള്ള പ്രേരണ പൈതൃക സ്വത്തും കൂടിയാണ് എന്ന് പറയാം. 1946 ചക്രവാളം മാസികയിലാണ് ആദ്യത്തെ കവിത പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ വിമർശന ഹാസ്യമാണ് മാർഗം എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? അത് കുറച്ച് കഴിഞ്ഞാൽ. ഞാനേ പിന്നെ അന്ന് സാഹിത്യകാരനാകണമെന്നുള്ള ഇതിനുണ്ടല്ലോ, എൻ്റെ ഒരു വെപ്രാളത്തിൽ എല്ലാം ഈ ആടിനെ അഴിച്ചുവിട്ടാലേ പലതും തിരിഞ്ഞത് കടിച്ചു നോക്കിയല്ലേ. ഏതാണ്ട് അതുപോലെ ചെറുകഥ എഴുതും, കവിത എഴുതും, വിമർശനം എഴുതും, നാടകം എഴുതി, ഏകാംഗ നാടകം എഴുതി നോക്കും. ഇങ്ങനെ പലതും സാഹിത്യത്തിലേക്ക് കുറച്ചുകൂടെ അവബോധം ഉണ്ടായിക്കഴിഞ്ഞ് ഇപ്പോഴേക്കുമാണ് 1964. അപ്പോൾ ഈ കോൺഗ്രസ് വന്ന് ഭരണമൊക്കെ അങ്ങോട്ട് അധപ്പതിക്കുന്നു. കോൺഗ്രസിൻ്റെ ആദർശങ്ങളെല്ലാം തോട്ടിപ്പോയി. അപ്പോൾ ഇനി എൻ്റെ തലമുറയൊക്കെ ഉണ്ടല്ലോ, അതുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അകലം ഒന്ന് കുറയാനോ എന്താ മാർഗം ചിന്തിക്കുന്നൊരു അതിനി ഇടതുപക്ഷ ചിന്താഗതിയായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ അതിൻ്റെ ഒരു ആരാധകരായിട്ട് ആ വഴിക്ക് ഇങ്ങനെ ചിന്തിക്കുന്നൊരു തലമുറയുടെ പ്രതിനിധിയായിട്ട് അന്ന് ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കുന്നവൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ആയിട്ട് പിരിഞ്ഞു, പമ്പിൽ അടിപിടി ചോര ഒഴുക്കലായി. അങ്ങനെ വന്നപ്പോൾ ഇത് കൊള്ളില്ല, അങ്ങനെ അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അകലം കുറയൂ, അപ്പോൾ ഇത് വിമർശിക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ ഉൾപാർട്ടി യുദ്ധം എന്ന് പറഞ്ഞൊരു കവിത എഴുതി. എൻ്റെ ഗ്രാമത്തിൽ മുളക്കുളത്ത് നേരം വെളുത്തെന്നും വെളുത്തില്ലെന്നും രണ്ടടയ്ക്ക പക്ഷി ഇത്രയൊരുണ്ട്. അപ്പോൾ ഒരു ആശയ സംഘടനയല്ലേ, അത് വെച്ചുകൊണ്ട് ഞാൻ ഈ നേരം വെളുത്ത് വെളുത്തില്ലെന്ന സൈഡ് ഇഷ്യൂ വന്നിട്ട് കൊത്തി നശിക്കുന്ന രണ്ട് പക്ഷികളുടെ ഒരു കവിത എഴുതി. കൊച്ചു കവിതയാണ് അത്. അവസരിക്കുന്നത് അതിലൊക്കെ വിനോദം, ആ സമയത്ത് തലമോളിൽ തിളങ്ങി നിന്നിരുന്ന ഉഗ്രപ്രതാപൻ അർക്കൻ, മുതലാളിത്തത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരം വെളുത്തെന്ന് പറഞ്ഞൊരു മടയൻ പക്ഷി, ഉച്ചയ്ക്കാണ് പറയേണ്ടത് വെളുത്തെന്ന്, വെളുത്തില്ലാതെ മടിയൻ പക്ഷി. അതിന് MK കുമാരൻ എന്ന് പറഞ്ഞ MP എന്നെ കണ്ട് അഭിനന്ദിക്കാൻ വന്നു. ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിലിരിക്കുന്ന വികാരമാണ്, ഞങ്ങൾക്ക് പറയാനൊക്കില്ല, ഒരുത്തരുന്നെങ്കിലും പറയാൻ ധൈര്യമുണ്ടായാലോ
പിൽക്കാലത്ത് സമീപകാലത്ത് പിണറായി വിജയനെതിരെ മാധ്യമ സൃഷ്ടി എന്ന പേരിൽ എഴുതിയ കവിത അതിനൊരു മാർഗവിതയും വന്നു അല്ലയോ മഹാകവയെ ചെമ്മനം ചാക്കോ സാറേ, എന്തിനാണ് തല്ലുവാൻ വിളിക്കുന്നത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറിച്ച് അനുകൂലമായി ചിന്തിച്ചിട്ടുള്ള കാലം എന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴ് കട്ടായം പാർട്ടി വളർത്താൻ പണിപ്പെട്ട് കട്ടനടിച്ചു കഴിഞ്ഞവർ പാർട്ടി വളർന്നത് കാരണം പോയി ഞങ്ങൾ മട്ടനടിച്ചാൽ ക്ഷമിക്കണമേ എന്ന് വിചാരിക്കുന്നതിൻ്റെ ഒരു പ്രതിനിധിയാണ് താങ്കൾ പറഞ്ഞ ആരാണ്? പിണറായി വിജയൻ. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലൊക്കെ ഉണ്ടൊരു മുതലാളിത്വമാണ് കൂട് കെട്ടിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അത് വെച്ചുകൊണ്ട് ഞാൻ മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞൊരു കവിത എഴുതി. ആ കവിത ഏതാണ്ട് ഇടതുപക്ഷ ചിന്താധികാരികളുള്ള ഇതൊക്കെ വായിക്കാൻ ഞാൻ അങ്ങനെയുള്ള ആവിഷ്കാര ധൈര്യമുണ്ടല്ലോ അത് ജന്മസിദ്ധമായി എനിക്കുള്ളതാണ്. കാരണം എനിക്കൊന്നും നേടാനില്ല. ഞാൻ പിണറായി വിജയനോടുള്ള ഏതെങ്കിലും വ്യക്തി വൈരാഗ്യം കൊണ്ടൊന്നും ആ കവിത എഴുതുന്നതുമല്ല. പക്ഷേ ഇടതുപക്ഷ പാർട്ടിക്ക് ഈ പോക്ക് ശരിയല്ല എന്നുള്ളതുകൊണ്ട്. ആവിഷ്കാര ധൈര്യം എന്ന് താങ്കൾ തന്നെ പറയുന്ന ഈ കാര്യം ഒരുപാട് ശത്രുക്കളെ നേടിത്തന്നിട്ടുണ്ടാകുമല്ലോ, അങ്ങനെയുണ്ട്? ശത്രുക്കളെ പിന്നെ വേണ്ടി അത് മറ്റ് കവികൾക്കുള്ളതുപോലെയല്ല, ഇത് പലർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ എനിക്ക് തന്നെ പല അവാർഡുകൾ തരാത്ത ഞാൻ എവിടെയൊക്കെ മാന്തിയിട്ടുള്ളവനായിരിക്കും അവിടെ തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തരുമോ, അങ്ങനെ വരും. അത് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വേണ്ടെന്ന് വയ്ക്കാനുള്ള ഒരു ധൈര്യം, ഈ സറ്റേൽ എഴുതണമെങ്കിൽ ഒരു അദമ്യമായിരിക്കുന്ന ഒരു ധാർമ്മിക രോഷം വേണം. പിന്നെ നിഷ്പക്ഷത, ഒരു ക്രൂരമായ നിഷ്പക്ഷത ആരായാലും വേണ്ടില്ല. ഈ മന്ത്രി ഇമാരെയൊക്കെ ഞാൻ ഈ രാത്രിയിലുണ്ടല്ലോ, 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ആണ് ഒന്ന് ഉറങ്ങിയിട്ട് എണിച്ച് അവിടെ ഇത് എൻ്റെ ഏറ്റവും കൂടുതൽ കവിത എഴുതിയിട്ടുള്ള സമയം അതാ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറക്കും. അപ്പോൾ ഞാനിവർ ഇവനെയൊക്കെ വിമർശിക്കാമെന്നുള്ള ആ സമയം എനിക്ക് ധൈര്യം തരുന്നുള്ളൂ. അങ്ങനെ ധൈര്യം തരുന്ന ഒരു ആവിഷ്കാര ധൈര്യം എന്ന് പറയണതൊക്കെ എനിക്കൊന്ന് നേടിയിട്ടല്ല, എൻ്റെ സമൂഹത്തിന് അതേസമയം നേടാനും ഉണ്ട്. ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ സാധാരണ സാഹിത്യകാരന്മാർ പത്ര സ്ഥാപനങ്ങളെയോ പത്ര മേധാവികളെയോ വിമർശിക്കാൻ ധൈര്യം കാണിക്കാറില്ല. പക്ഷേ മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിനെതിരെ മാധ്യമ സ്ഥാപനത്തിനെതിരെ വളരെ തുറന്ന വിമർശനം നടത്താൻ അത് ഈ മനോരമ പത്രം ഉണ്ടല്ലോ, ആ പത്രം കേരളത്തിൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള പത്രവുമാണ്, ആ ത്യാഗത്തെക്കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന പത്രവുമാണ്. അങ്ങനെയുള്ള ആ പത്രം ഉണ്ടല്ലോ, അവർക്ക് ഒരു ബലഹീനതയുണ്ട്, ഏറ്റവും ഒന്നാമത് ഞങ്ങളായിരിക്കണം എത്തിലും, നല്ലതായാലും ചീത്തയിലും ഒന്നാമത് ഞങ്ങളായിരിക്കണം എന്നുള്ള മട്ടിൽ വന്നിട്ട്. അപ്പോൾ ഈ മംഗളം എന്ന് പറഞ്ഞ പത്രത്തിൽ അവരുടെ കോപ്പി കൂടി ആഴ്ചപ്പതി പകട്ടും. അപ്പോൾ മനോരമ താഴെ കിടക്കണം, അത് ശരിയല്ല, മനോരമയ്ക്ക് കയറണം. അപ്പോൾ മംഗളം ഈ വലുതായത് കോപ്പി കൂടിയത് സെക്സ് ആൻഡ് ക്രൈം അതിൽ അടിച്ച് ചേർത്താണ്. അപ്പോൾ അവിടെ ഇരുന്ന സെക്സ് ആൻഡ് ക്രൈം വീരന്മാരൊക്കെ ഇങ്ങോട്ട് വിളിച്ച് ഡിഗ്രി കൂടിയ സെക്സും ക്രൈമും ഒക്കെ മാനേജർ ആഴ്ചപ്പതിവ് വരുത്തി. ഞാനിത് ശരിയല്ലെന്ന് പറഞ്ഞ ടീച്ചാണ്ടി സാർ സകലരോടും പറഞ്ഞിട്ടൊന്നും ഈ ഒരു കുഴപ്പം. അപ്പോൾ ഞങ്ങൾ കവിതകൾ എഴുതാൻ തുടങ്ങി. ഉത്തമ കുടുംബ വാരിക, കൊലപാതകം തികയില്ല, അതൊക്കെ പറഞ്ഞിട്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിന് ഇത് പത്രാധിപം എന്ന് പറഞ്ഞൊരു നിർദ്ദയ കവിത കേട്ടോ, അതുമൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഇടയ്ക്ക് മനോരമ അങ്കണത്തിൽ വിശ്വദീപം അവാർഡ് ONV കൊടുക്കുന്നതിന് ഞാൻ ജഡ്ജായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴും ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് കാതോലിക്ക വായിക്കൊണ്ട് ഇരുന്നപ്പോഴും ഒരു ഭയങ്കര പ്രസംഗം നടത്തി. ഇങ്ങനെ എൻ്റെ തിരുമേനി ഇതൊന്നുമല്ല വായനാ സാഗുരിയായിട്ട് കൊടുക്കേണ്ടത്, അതുപോലെ വളർന്ന പത്രം പോലും ഇതൊക്കെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇതൊന്നുമല്ല കൊടുക്കേണ്ടതെന്നൊരു ഇടയലേഖനം ഇറക്കിയാലും കൊള്ളാം എന്ന് പറഞ്ഞൊരു പ്രസംഗം പ്രസംഗിച്ചു. ആളുകളെല്ലാം മനോരമ അങ്കണത്തിലാണ്, അവർ പിന്നെ എന്നോട് എന്നെ താലൂരിക്കുമോ? അപ്പോൾ അവർ കുറ്റം പറയാനൊക്കെ ഇല്ല, എന്നെയും കുറ്റം പറയാനൊക്കെ ഇല്ല. എത്ര നാൾ ബഹിഷ്കരിച്ചു മനോരമ? ഇപ്പോഴും ബഹിഷ്കരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ വിഷയമുള്ള പ്രതികൾക്കോ കാര്യങ്ങൾക്കോ എന്നോട് ചോദിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും വാചകവേളയിലൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഒരു വാചകം എടുത്തി അതിട്ട് ലോഹ്യമാണെന്ന് സ്ഥാപിക്കുവാനുള്ള അവരുടെ ആ സ്ഥാപിത താല്പര്യം തുടർന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് അവരുടെ ഔദാര്യത്തിന് കിളഞ്ഞു പോയിട്ടുമില്ല. ടോംസിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രസ്താവന തുടങ്ങിയത് ഈ ടോംസ് ഉണ്ടല്ലോ, ടോംസിൻ്റെ ഈ കാർട്ടൂണുകളൊക്കെ അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുത്തത് മനോരമയാണ്. അതുകൊണ്ട് മനോരമയ്ക്കാണ് അവകാശം എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ കലാകൗമുദിയിലോ മറ്റോ ഒരു ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആശയം എനിക്ക് പലപ്പോഴും പലരും പറഞ്ഞു കിട്ടുന്നതായിരിക്കാം, എൻ്റെ കവിത എൻ്റെ ശൈലിയിൽ എൻ്റെ കവിത എഴുതണമെങ്കിൽ എൻ്റെ വ്യക്തിത്വം അതാണ് എൻ്റെ പേഴ്സണൽ സ്റ്റൈൽ. അങ്ങനെ ടോംസിന് ആ രീതിയിൽ വരയ്ക്കാനുള്ള കഴിവാണ് അതിൽ പ്രധാനം, അല്ലാതെ ആശയം എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് പല വഴിക്ക് നമുക്ക് കിട്ടി. മനോരമ പറഞ്ഞു കൊടുത്തല്ലാതെ സ്വയം തോന്നിയത് കാണും, വായനയിലോ പ്രസംഗത്തിൽ കേട്ടത് കാണും, പല എവിടെ നിന്ന് കാണും. പക്ഷേ അവിടെ ഞാൻ എഴുതി ഈ ടോംസിൻ്റെ കാർട്ടൂണിലെ ഒരു പട്ടിയുണ്ടല്ലോ, ആ പട്ടിയുടെ വാല് വരയ്ക്കാൻ സാധിക്കുമോ, അവിടെയാണ് കലാകാരൻ. അതിരുകൊണ്ട് ആ കലാകാരന് അതിൻ്റെ അവകാശം മനോരമ പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ തുറന്നെഴുതി.
വിമർശനത്തിൽ കോടതിയിൽ കേസും ഉണ്ടായിട്ടുണ്ട്. കേസ് ഉണ്ടായിട്ടുണ്ട്. അത് അതിപ്പോൾ ഞാൻ ഈ വക്കീലന്മാരുണ്ടല്ലോ, വക്കീലന്മാരുടെ ഇടയ്ക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വേലവയ്പ്പുകളുണ്ട്. അപ്പോൾ ഞാൻ കിരിയാത്ത വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനോരാജ്യം വീക്കിലി ഉള്ളപ്പോഴാണ് മനോരാജ്യത്തിൽ വരുന്നത്. ഒരു വക്കീലുണ്ട്, കേസ് കൊടുത്തു. വക്കീൽ കൊണ്ട് കേസ് കൊടുത്തപ്പോൾ എനിക്ക് കേസ് കൊടുക്കുന്നത് എനിക്ക് മനോരാജ്യത്തിനെതിരെയാണ്. അപ്പോൾ മനോരാജ്യം എൻ്റെ കൂടെയുണ്ട്, ഇതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അമ്മാവനുണ്ട്, എം ബി എബ്രാഹിം എന്ന് പറഞ്ഞ അമ്മാവൻ വക്കീലാണ്. ഞാൻ പറഞ്ഞ അമ്മാവ എന്നെ പിന്നെ ഇങ്ങനെ ഒരു സംഗതി വന്നിരിക്കുന്നല്ലോ, ആ ഒരു അഞ്ചെട്ട് കടലാസ് ഒപ്പിട്ടിട്ടേക്കാ പറഞ്ഞ് ഞാൻ എത്തും. അത് കഴിഞ്ഞ് എനിക്ക് അനുകൂലമായിട്ട് ആ വക്കീൽ കിരിയാത്ത വക്കീൽ അയാൾക്ക് പേരുണ്ടായെന്നാണ് പറഞ്ഞത്. ഏതായാലും ആ വക്കീൽ എനിക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചത് കോടതി കേസ് ഉണ്ടായിട്ടുണ്ട്. ഞാനീ ശിവഗിരി കവിസമ്മേളനം, ഭയങ്കര കവിസമ്മേളനമാണ്, ജനുവരി 1st എല്ലാ കൊല്ലവും പോകും. അപ്പോൾ ഒരു കൊല്ലം ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ശരംഗധരൻ്റെ ഭരിക്കുന്ന കാലമാണ്. അദ്ദേഹം അന്ന് ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഉയർന്ന് അതിനെതിർക്കുന്ന കാലം, അയാൾ ഗുണ്ടകളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഒരു ദൈവം കൂടി എന്ന് പറഞ്ഞൊരു കവിത വായിച്ചു. ഈ നാരായണഗുരുവിൻ്റെ ഒരു അവസാനം അദ്ദേഹം കമൻ്റ് അടിക്കുന്നതാണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം കൂടി മനുഷ്യന് എന്ന് പറഞ്ഞിട്ട്. അതാണ് നെറ്റ റിസൾട്ട്. അപ്പോൾ ഈ കവിത വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, കവിസമ്മേളനം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പോവാൻ തിരുവനന്തപുരത്ത് നിന്ന് 2 കവികളാണ് വന്നേക്കുന്നത്. അപ്പോൾ പോലീസുകാർ വന്നിട്ട് ചെമ്മനം ചാക്കോ എന്ന് പറഞ്ഞ കവി ഏത് വണ്ടിയെല്ലാം കയറിയേക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞത് അത് പിന്നെ പോട്ടെ, ഞങ്ങൾ എസ്കോർട്ട് വരുവാളെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് എസ്കോർട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഇതൊന്നും ONV-ക്കോ കളപുരയ്ക്കോ വേണ്ടി വരുമില്ല, കാരണം സാറ്ററിസ്റ്റിനെ അത് വേണ്ടി വരുള്ളൂ. ചെമ്മനം കവിതകളിൽ ഒരു സംഗീതം കൂടിയുണ്ട്, അത് ഈ സംഗീതം എങ്ങനെ ഉണ്ടായതാണ്? ഞാൻ ഈ പിറവ സ്കൂളിലാണ് പഠിച്ച, വീട്ടിൽ നിന്ന് ഒരു 5-6 km, അതിൽ ആദ്യത്തെ 2 km മുഴുവൻ പാഠം വരമ്പുകളാണ്. പാഠം വരമ്പുകളോടെ ഞാൻ തന്നെയാണ് പോകണത്, വേറെ ആരും ഇല്ലതാനും, ചോറ്റുപാത്രവും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് ഈ വായനയുണ്ടല്ലോ, വായന നടക്കുമ്പോഴും വായിച്ച് പഠിക്കുക, അപ്പോൾ കവിതകൾ കാണാതെ പഠിക്കും. അപ്പോൾ വള്ളത്തോൾ, ജി ശങ്കരക്കുറുപ്പൊക്കെയാണ് എൻ്റെ ഇഷ്ടകവികൾ. അപ്പോൾ അത് അതിൻ്റെ കവിതകൾ ഇങ്ങനെ വായിച്ചുകൊണ്ട് വനമേ ഗഗനമേ വ്യോമമേ എന്നൊക്കെ ആയിരിക്കും, അത് വായിച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ നോക്കും. ഇങ്ങനെ ഒരുപാട് കവിതകൾ കാണാതെ പഠിച്ചൊരു കാവ്യ സംസ്കാരം വന്നു. എന്നിട്ടാണ് ഇനി എനിക്ക് എഴുതി നോക്കാവോ എന്ന് വന്നത്. അപ്പോൾ അങ്ങനെ എഴുതുന്നതുകൊണ്ട് ആ കാവ്യ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമായിരിക്കും. ഏറ്റവും നന്നായി രാഷ്ട്രീയ നേതാക്കളിൽ ശ്രീ ചെമ്മനം ചാക്കോയുടെ വിമർശനം ഉൾക്കൊണ്ടിട്ടുള്ള ആ രീതിയിലുള്ള ഒരു സൗഹൃദം കവിയുമായി പുലർത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്? രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവർ കപട രാജാക്കന്മാരാണ്. അവരെന്നെ കാണുമ്പോൾ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയും അവരുടെ ആളാക്കി എടുക്കാനുള്ള ഒരു മട്ടിലോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അച്യുതമേനോനായിരുന്നു, സി അച്യുതമേനോൻ. ഏതാണ്ട് ഇങ്ങനെ സെൽഫ്ലെസ്, ഇത് അദ്ദേഹത്തിന് പ്രത്യേക വ്യക്തിപരമായ താല്പര്യമില്ല. രാഷ്ട്രീയക്കാർ സാഹിത്യ ലോകത്തേക്ക് തള്ളിക്കയറണ്ട എന്ന മട്ടിലുള്ള ഒരു പ്രസ്താവന, അത് അല്പം വിവാദമുണ്ടാക്കിയിരുന്നു, പ്രതിഷേധം രാഷ്ട്രീയ നേതാക്കൾക്കിടയിലെങ്കിലും ഉണ്ടാക്കിയിരുന്നു. അത് പ്രതിഷേധിച്ച് കാണും. ഞാൻ പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ തള്ളിക്കയറ്റമാണ്, അവർക്ക് സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ മാധവിക്കുട്ടി മരിച്ചു എന്നിരിക്കട്ടെ, നമ്മുടെ കഥ ആയിരിക്കും. വഹിച്ചാൽ ഞാനോ ONV-യോ ഓ പിന്നെ വേറെ ഏതെങ്കിലും സാഹിത്യകാരന്മാരൊക്കെ അവിടെ ചെല്ലുന്നതിനേക്കാൾ മുമ്പുണ്ടല്ലോ, ഇവർക്ക് വാഹനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. മുഖ്യമന്ത്രി എത്തി, ഫോട്ടോ എടുത്തു. നിങ്ങളെ പോലുള്ള TV-ക്കാരല്ലേ, ചാനലുകാർ, അവരെല്ലാം എടുത്തിട്ട് ആര് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാണ് വരുന്നതെന്നാണ് തിരിച്ചു വയ്ക്കുന്നത്. പാവപ്പെട്ട ചെമ്മനം ചാക്കോ വരുമ്പോഴത്തേക്കും അവിടെ അവൻ വണ്ടിയെ പിടിച്ച് വണ്ടിയെ കയറി അവിടെ വരുമ്പോഴത്തേക്കും ചാനലുകാരും ഇതിന് ഉത്തരവാദികളാണ് കേട്ടോ. ഞാൻ തന്നെ കവിതയിൽ എഴുതിയിട്ടുണ്ട്, ആരൊരാൾ അധികാരപ്രാപ്തനാകുന്നു വേഗം ആരാധനയ്ക്കായി ചുറ്റും ആളുകൂടുമെന്നാട്ടിൽ, വീൺവാക്കുച്ചരിച്ചാൽ അധികാരിയാണെന്നാൽ വീൺവാക്കുച്ചരിച്ചാലും തിരുവായി മൊഴിയാക്കും മാധ്യമം വാഴും നാട്ടിൽ. ഇത്തരത്തിലുള്ള വിമർശന സാഹിത്യത്തോടുള്ള താല്പര്യം ജനങ്ങൾക്ക് ആളുകൾക്ക് കുറയുന്നുണ്ട്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാതെ ആളുകൾ. പക്ഷേ ആളുകൾക്കുണ്ടല്ലോ, ഭയങ്കര താല്പര്യമാണ് കേട്ടോ. എൻ്റെ കവിത വായിക്കുമ്പോൾ ഞാൻ എവിടെ ചെന്നാൽ സാറേ, സാറിൻ്റെ കവിത, ഞാൻ കവിത വായിക്കുന്ന ആളല്ല, പക്ഷേ സാറിൻ്റെ കവിത എവിടെ കണ്ടാലും വായിക്കും. കാരണം അത് വായിച്ചാൽ മനസ്സിലാവും. ഞാനീ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ശൈലി വേണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് സറ്റേറിന് ആവശ്യമാണ്. വായിച്ചാൽ ഉടനെ മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രയോജനപരതിയുടെ സൗന്ദര്യം കവിതയ്ക്ക് വേണമെന്നുള്ള വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ ആ പ്രയോജനപരതിയുടെ സൗന്ദര്യം വേണമെങ്കിൽ ലളിതമായ ഭാഷയെ പറയണം. അതുകൊണ്ട് വായിച്ചാൽ മനസ്സിലാകും. പിന്നെ അതിനെന്തെങ്കിലും ചിന്തിക്കാൻ കാര്യവും കാണും. എന്നോട് പലരും പറയാറുണ്ട് ടെലിവിഷനുകളിലെ ഇത്തരത്തിലുള്ള ആക്ഷേപഹാസ്യ പരിപാടികൾ, അതിലേക്ക് ജനങ്ങളുടെ ഒരു ശ്രദ്ധ മാറുന്നുണ്ട്. ആക്ഷേപഹാസ്യ പരിപാടികൾ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു, കാരണം ഈ വിപ്ലവ ഉണ്ടല്ലോ, വിപ്ലവ പറഞ്ഞിട്ടുള്ള ആളുകളെല്ലാം തന്നെ വിപ്ലവ
വിപ്ലവത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത കപട വിപ്ലവകാരികളായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിപ്ലവത്തിന് ഇനി ഇപ്പോഴും മാർക്കറ്റില്ല. ഇനി ഒരു വളരെ ദുഷിച്ചതിന് ശേഷം വേറൊരു ഇത് വന്നെന്ന് വരാം. അതേസമയത്ത് പിന്നെ ഉപദേശമാണ്, ഏതാ എൻ്റെ മോനെ ജരിയല്ല എന്ന് പറഞ്ഞ ഉപദേശം കേൾക്കാൻ ഈ ജീവിത വ്യഗ്രതയ്ക്കിടയ്ക്ക് അതിനും ആളുകളില്ല. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് ഈ ആളുകൾ ഈ പ്രശ്നം അവതരിപ്പിക്കണ്ടേ? ഇതൊരു തിരുത്തൽ ശക്തിയായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാം. ഹാസ്യത്തെ വെറുതെ ചിരിപ്പിക്കുന്നതല്ല, അങ്ങനെ വിമർശഹാസ്യം എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം പോലും അല്ല, വിമർശിക്കുന്ന ഹാസ്യം. ഞാൻ ആ പദം ഉപയോഗിക്കുന്നത് വിമർശഹാസ്യം. അപ്പോൾ അത് അതിൽ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഹാസ്യത്തിന് ആളുകൾ കൂടെ വരും. ഏത് അന്നേരം ആ വിമർശന കാര്യം കൂടെ വരും. അപ്പോൾ അങ്ങനെ ഹാസ്യ വിമർശഹാസ്യത്തിനുണ്ടല്ലോ, എത്രയായാലും ഒരു ഭാവി ഉണ്ടാകും. അത് ഈ കമ്പ്യൂട്ടറിൽ കൂടെ ആണെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത്. മലയാള ഭാഷയ്ക്ക് ക്ലാസിക് പദവി നൽകുന്നതിനെതിരെ അതിനോടനുബന്ധിച്ച് അത് പണം തട്ടാനുള്ളൊരു മാർഗമാണെന്ന് താങ്കൾ ഉൾപ്പെടെ പറഞ്ഞു. ക്ലാസിക് പദവി ഒന്ന് എനിക്ക് ആ ആശയത്തോട് തന്നെ പിന്നെ യോജിപ്പില്ല. വികസിച്ചു കഴിഞ്ഞ ഒരു ഭാഷയ്ക്ക് 100 കോടി ഒന്നും രണ്ടുമല്ല 100 കോടി രൂപ കൊടുക്കാം. വികസിക്കുന്ന ഭാഷ വികസിച്ച് കഴിഞ്ഞ ഭാഷയ്ക്കാണോ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയ്ക്കാണോ കൊടുക്കേണ്ട സഹായം? അതുകൊണ്ട് അവികസിത ഭാഷയ്ക്ക് ആണ് സഹായം കൊടുക്കേണ്ടത്. വികസിത ഭാഷയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ നടത്താൻ കൊടുക്കാം. പക്ഷേ അതിന് മാത്രം കൊടുക്കുകയും ഇതിനെ പരിചയത്തിടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ സമീപനം. പിന്നെ ഈ ശ്രേഷ്ഠ ഭാഷ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ വരവിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സസ് മന്ത്രാലയമുണ്ടല്ലോ, അവിടെ കുറേ പണമുണ്ട്. ഇത് ഇതിൻ്റെ എല്ലാം ഉദ്ദേശമുണ്ടല്ലോ. ഉദ്ദേശം എന്ന് പറയണത് വികസിക്കാത്ത ഭാഷകൾക്ക് കൂടുതൽ കൊടുക്കുക, ഇതിന് അതിൻ്റെ 3-ൽ 1 വല്ലതും കൊടുത്താൽ മതി. അതാണ് നല്ല സമീപനം. മലയാള ഭാഷയ്ക്ക് ഇത് ഗുണം ചെയ്യില്ല എന്നാണോ? ഗുണം ചെയ്യാനായിട്ട് പണം കിട്ടണം, പണം എങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതായിരിക്കും. അതിപ്പോൾ എൻ്റെ ഇനിയെ കുറച്ച് വർഷങ്ങളെ പറയാനും കൂടെ അതിന് ഗുണം ഇനി വരുന്ന തലമുറയുണ്ടല്ലോ, അതെങ്ങനെ കൈകാര്യം ചെയ്തനുസരിച്ചിരിക്കും. വിമർശനങ്ങൾ വ്യക്തിബന്ധങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? എനിക്ക് സഹിക്കാൻ പാടില്ലാത്ത ചില സ്വഭാവവിശേഷങ്ങൾ കാണും. 2 വള്ളത്തിക്കാൽ വെച്ചുകൊണ്ട് നടക്കുക. ഇപ്പോൾ എന്നെക്കുറിച്ചുണ്ട് എൻ്റെ കവിത അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരു സ്നേഹിതൻ, എന്നിട്ടുണ്ടല്ലോ അത് പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് നിങ്ങളിതൊക്കെ എന്തിനെ പ്രസിദ്ധീകരിക്കണം, ഈ രാഷ്ട്രീയത്തിന് വിമർശിക്കുന്നത് നിങ്ങളുടെ പത്രത്തിന് നല്ലതാണോ എന്ന് അവിടെ ചെന്ന് പറഞ്ഞ് എൻ്റെ തെളിവിരിക്കി കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നേരിട്ട് ചോദിക്കുമോ? ഞാൻ നേരിട്ട് ചോദിക്കുമല്ല, കവിത എഴുതും. അപ്പോൾ അതിൻ്റെ ആ കവിതയുടെ പിന്നെ അവസരോചിതൻ എന്നാണ് കവിതയുടെ പേര്. അവസരോചിതൻ എന്നൊരു കവിത എഴുതി. ഏത് എൻ്റെ അടുക്കലോ നിന്ന് ഇങ്ങനെ പറയുന്നു, പ്രസിദ്ധീകരണക്കാരെടുക്കുക അങ്ങനെ പറയുന്നു, അവസരോചിതൻ എന്നൊരു കവിത എഴുതി. ആ കവിത എഴുതിയോടുകൂടി എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട എൻ്റെ ബന്ധ ഇത്രയും എന്നെ സഹായിക്കുന്നൊരു സുഹൃത്തുമില്ല, വളരെ അടുത്ത് ഞങ്ങൾ ഫോൺ ചെയ്ത് ദിവസവും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി ബാക്കിയുള്ളവർ വിളിക്കണ്ടെന്ന് ഭാര്യ ചോദിക്കുന്ന സുഹൃത്താണ്. പക്ഷേ എന്നാ ചെയ്യണേ, ഞാൻ അവസരം കവിത എഴുതി പ്രസിദ്ധീകരിച്ചു, അദ്ദേഹം എന്നെ കണ്ടാൽ ഇപ്പോൾ മിണ്ടൂലം മാറി നടക്കും, അങ്ങനെ അതൊക്കെ എനിക്ക് വേദനയുണ്ടാക്കും. പക്ഷേ ഞാൻ അത് ചെയ്യാതിരിക്കണോ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ആരാ പറയണത്? അഴീക്കോട് എൻ്റെ ചിരകാല സുഹൃത്തായിരുന്നു. അപ്പോൾ റിസർച്ചിനൊക്കെ വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ടുപോയി, പി കെ സാറാണ് ഗൈഡ്, ഡോക്ടർ പി കെ നാരായണ പിള്ള. അങ്ങനെ വന്ന് എൻ്റെ വീട്ടിൽ വരും. എൻ്റെ പിള്ളേരും ഒക്കെ ആയിട്ട് അടുപ്പം വളരെ അടുപ്പമുണ്ടായിരുന്നു. പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ പുളിയിട്ട് വെച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രേമബന്ധത്തിൻ്റെ കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അഴീക്കോട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സത്യാവസ്ഥകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം അയച്ച പ്രേമലേഖനങ്ങളെല്ലാം അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കാമുകി സൂക്ഷിച്ചുകൊണ്ട് അല്ല പ്രണയിനി സൂക്ഷിച്ചുകൊണ്ട് ഇരുന്നു. എന്നിട്ട് അത് പ്രസിദ്ധീകരിക്കാനായിട്ട് അഴീക്കോടിനോട് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അതും പൂജിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമല്ലേ. ഇത് അഴീക്കോടിനെ എവിടെയെല്ലാം തറടിക്കാമോ അങ്ങനെയുള്ളൊരു വിദ്വേഷ മനസ്ഥിതിയോടുകൂടി ആ സ്ത്രീയെ പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവുകളും അഴീക്കോട് എന്നോട് പറഞ്ഞിട്ടു. അപ്പോൾ അങ്ങനെയുള്ളത് വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാൾ, സാഹിത്യത്തിലുള്ള സംഭാവന ചെയ്തിട്ടുള്ള ഒരാൾ, എല്ലാവരുടെയും മതിപ്പും സ്നേഹവും ഗുരുത്വവും ഉള്ള ഒരാൾ, ആ പ്രേമലേഖനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് എനിക്കും പരിചയമുള്ള പത്രങ്ങൾ വഴി സഞ്ചരിച്ചു. അത് ശരിയാണോ? അദ്ദേഹത്തിൻ്റെ പ്രേമലേഖനങ്ങൾ ഇയാളാണോ വായിക്കേണ്ടത്? ആ സ്ത്രീയെ അവർക്ക് കിട്ടിയ പ്രേമലേഖനം വേറൊരു പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ അത് നല്ല ബന്ധമാണോ? അപ്പോൾ അത് തെറ്റ്. അത് ആരായാലും പേര് ഞാൻ പറയണില്ല, പക്ഷേ ആ ഏത് മാസ്റ്ററായാലും അവിടെ തെറ്റ് കാണിച്ചിരിക്കും.
ഞാനത് വെച്ചുകൊണ്ട് പ്രേമലേഖനം എന്ന് പറഞ്ഞ് കവിത എഴുതി. എന്നിട്ട് ഈ ഇവരെ ഉണ്ടല്ലോ അവസാനം അഴീക്കോടിൻ്റെ അടുക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഷോപ്പിച്ച് ഇതെല്ലാം കാണിച്ചിരുന്ന് ടി വി കണ്ട് ടി വി എടുത്ത് തല്ലിപ്പിടിച്ച് കളഞ്ഞു തോന്നി ഇങ്ങനെ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് ഞാൻ അഭിനവ നളിനി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നളിനിയും ദിവാകരൻ്റെ ബന്ധമുണ്ടല്ലോ, അതുപോലെ അന്നത്തെ നളിനിയത് ഇന്നത്തെ നളിനിയത് എന്നുള്ള രീതിയിൽ ഞാൻ അഭിനവ നളിനി എന്ന് പറഞ്ഞൊരു കവിത എഴുതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതൊക്കെ വ്യക്തിപരമല്ല, എനിക്ക് പറഞ്ഞ ആളിനോടൊക്കെ വലിയ ബഹുമാനമാണ്. കാരണം സാൽമാഷമായിട്ടുള്ള വ്യക്തിബന്ധത്തെ ബാധിച്ചിട്ടുണ്ടോ? എനിക്ക് അദ്ദേഹത്തോടുള്ള പിന്നെ മറ്റു തരത്തിലുള്ള ബഹുമാനമുണ്ടല്ലോ, അതവിടെയുണ്ട്. അദ്ദേഹം വളരെ സംഭാവന മലയാള ഭാഷയ്ക്ക് ചെയ്തിട്ടുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി, അത് ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം എന്നേ പറയാനുള്ളൂ. കാരണം ഞാൻ സത്യമാണ് പറഞ്ഞത്. എൻ്റെ യജമാനും എൻ്റെ പാർട്ടി ആരാന്നറിയാമോ? എൻ്റെ മനസാക്ഷിയാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഒന്നുമല്ല. ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു, സദനുഭവം ഓർത്തു വെക്കുന്ന ഒരു അനുഭവം. സദനുഭവം ഞാൻ ഈ ഇതുണ്ടല്ലോ, ഈ ആളില്ല കസേരകൾ എഴുതിയല്ലോ. ആളില്ല കസേരകൾ എഴുതിയപ്പോൾ അന്നത്തെ ജെയിംസ് ജോസഫ് എന്ന് പറഞ്ഞ എ ജി അക്കൗണ്ടൻറ്റ് ജനറൽ ഇത് വായിച്ചിട്ടൊരു ഓഫീസ് ഓർഡർ ഇറക്കി, 60,000 മാൻ പവർ ഇവിടെ കുടിശ്ശികയുണ്ട്, നമ്മളിതൊരു നോബൽ വെഞ്ചിയൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ എൻ്റെ എന്നിട്ട് അങ്ങനെ ഒരു കുലീനമായ ഒരു ഓർഡർ. ആ ഓർഡറിൻ്റെ പിറകിൽ എൻ്റെ കവിതയുടെ ഫോട്ടോസ്റ്റാറ്റ് കൊടുത്തു. അതൊരു ഔദ്യോഗിക ജനത്തിൻ്റെ ആദ്യമാണ്, സാഹിത്യത്തിലും ആദ്യമായ ഒരു സംഭവം. അങ്ങനെ ഒരുപാട് ജോലി നടന്നേ ആ കാലത്ത്. ഞാൻ വഴുതക്കാട്ട് താമസിക്കുക തിരുവനന്തപുരത്ത്. അവിടെ നിന്ന് ജംഗ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കിളവൻ ഒരു രൂപയൊക്കെ ഇട്ടിട്ട് വയസ്സ് മോഷിച്ച രൂപയൊക്കെയാണ് അദ്ദേഹം. അപ്പോൾ എൻ്റെ കഥാപാത്രമുണ്ട് ഈ കവിതയിലെ കഥാപാത്രം ഒരു നാരായണൻ പണ്ഡാരമാണ്, അതുപോലെ തോന്നും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാർ എൻ്റെ അടുക്കിലേക്ക് വന്നു, വന്നിട്ട് സാറിന് 101 നമസ്കാരം എന്ന് പറയും. അപ്പോൾ ഇത്ര പന്തിയായിട്ടില്ല കണ്ടാൽ. അപ്പോൾ 101 നമസ്കാരം എന്ന് പറയാം, പക്ഷേ സാറിന് 100 നമസ്കാരം അല്ല 101 നമസ്കാരം പറഞ്ഞപ്പോൾ എന്തോ പന്തി കണ്ടുള്ളൂ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ സാറിന് മനസ്സിലാവില്ല, പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു കുഴപ്പക്കാരനാണ്, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. എന്നിട്ട് പറഞ്ഞു സാറേ എൻ്റെ പി എഫ് മേടിക്കാനായിട്ട്, ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്, എൻ്റെ പി എഫ് മേടിക്കാൻ ഞാൻ 4 പ്രാവശ്യം അക്കൗണ്ട് ആവശ്യം പോയി നടന്നില്ല. അപ്പോഴാണ് ഞാൻ സാറിൻ്റെ കവിത മാതൃഭൂമി വായിച്ചത്, ആഴ്ചപ്പതിയിൽ വായിച്ചത്. ഇയാൾ നല്ലപോലെ വായിക്കുന്നൊരു പണ്ഡിതനാണ്. അയാൾ അതിനോട് പറഞ്ഞു സാറിൻ്റെ കവിത കണ്ടപ്പോൾ ഇനി എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ദേ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഓർഡർ അടിച്ച് കയ്യിൽ കിട്ടി സാറിൻ്റെ 101 നമസ്കാരം എന്ന് പറഞ്ഞു. എനിക്കുണ്ടായ സംതൃപ്തി ഭയങ്കരമാണ്, ഏത് അവാർഡ് കിട്ടുന്നതിനേക്കാളും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങേക്ക് 102 നമസ്കാരം എന്ന് പറഞ്ഞു. ഒരു പക്ഷേ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാൻ തോന്നുന്നു, അല്ലയോ അല്ലയോ മാന്യന്മാരായ പ്രേക്ഷകരെ, നിങ്ങൾക്ക് 103 നമസ്കാരം. വളരെ നന്ദി ഇന്ത്യ വിഷ്ണു സഹകരിച്ചത്.